ഭൂമി നമ്മളെല്ലാവരും ജീവിക്കുന്ന ഗ്രഹം. കാലങ്ങളായി നമുക്ക് ജീവിക്കാനുള്ള വായുവും ജലവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഭൂമി. ഈ വീഡിയോയിൽ നമ്മുടെ ഭൂമിയുടെ ജനനം എപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. നോളജ് ഇൻ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മേഘങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വിശാലമായ ഒരു പാളിയിൽ അതിഭയങ്കരമായ ഒരു വിസ്ഫോടനം ഉണ്ടാവുന്നു. അത് കാരണം ഒരു വലിയ തീഗോളം ഉണ്ടായി. അതാണ് സൂര്യൻ. ബാക്കിയുള്ള വസ്തുക്കൾ അങ്ങിങ്ങായി ചിതറിക്കിടന്നു. സമയത്തിനൊപ്പം ഈ വസ്തുക്കൾ ഗുരുത്വാകർഷണം മൂലം ഒന്നു ചേരാൻ തുടങ്ങി. അങ്ങനെയാണ് സൗരയൂഥം ഉണ്ടാകുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിലനിൽപ്പിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഗോളാകൃതി കൈക്കൊണ്ടു. തുടക്കത്തിൽ ചുട്ടുപഴുത്ത നിലയിലായിരുന്നു ഭൂമി. അതുപോലെ തന്നെ സൗരയൂഥത്തിന്റെ ആരംഭത്തിൽ 100 ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. കാലം പോകുന്തോറും അതിൽ നിന്ന് ഗ്രഹങ്ങൾ നഷ്ടമായിക്കൊണ്ടിരുന്നു. ചില ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് പുതിയ ഒരു ഗ്രഹമുണ്ടായി. ഭൂമിയും ഇത്തരം ഗ്രഹങ്ങളിൽ പെട്ടതായിരുന്നു. ഗുരുത്വാകർഷണ ബലം മൂലം ഭാരമേറിയ ഇരുമ്പ്, കോപ്പർ മുതലായ പദാർത്ഥങ്ങൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങി. ഭൂമിയുടെ പുറംഭാഗം തണുത്തുറയാൻ തുടങ്ങി. അങ്ങനെ ബാഹ്യപാളിയുണ്ടായി. ഒരു ദിവസം ഒരു ധൂമകേതു ഭൂമിയുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. അങ്ങനെ ഭൂമിയുടെ കുറച്ചു ഭാഗം അന്തരീക്ഷത്തിലേക്ക് ചിതറി. അതിൽ നിന്നാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ ഉത്ഭവം ഉണ്ടായത്. തുടക്കത്തിൽ ഭൂമിയിൽ നിരന്തരമായി ഉൽക്കകൾ പതിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഉൽക്കകളുടെ പതനം കുറയുകയും ഭൂമി വീണ്ടും തണുത്തുറയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. അഗ്നിപർവ്വതങ്ങളിൽ നിന്നൊഴുകിയ ലാവ ഭൂമിക്ക് പുതിയ രൂപം നൽകി. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങളാണ് വായുമണ്ഡലത്തിന്റെ നിർമ്മാണത്തിന് കാരണം. വായുമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന നീരാവി പതുക്കെ മേഘമാവാൻ തുടങ്ങി. അതിശക്തമായ മഴ ആരംഭിച്ചു. കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന മഴ കൊണ്ട് ഭൂമിയിൽ ജലം നിറഞ്ഞു. ഇങ്ങനെ ഭൂമിയിൽ മഹാസമുദ്രമുണ്ടായി. 4,000 കോടി വർഷങ്ങൾക്ക് മുൻപ് മഹാസമുദ്രത്തിൽ ജീവന്റെ ഉത്ഭവം ഉണ്ടായി. ജലത്തിലുണ്ടായിരുന്ന കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവ കൂടിച്ചേർന്ന് അമിനോ ആസിഡ്സിന്റെ നിർമ്മാണം നടന്നു. 3,500 വർഷങ്ങൾക്ക് മുൻപാണ് സസ്യങ്ങൾ ഉത്ഭവിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ അവ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പ്രോട്ടോസോവ പോലുള്ള ജീവികൾ അവതരിച്ചതോടെ അവയിൽ നിന്ന് ജലത്തിൽ ജീവിക്കുന്ന മറ്റു ജീവികളുണ്ടായി. കാലം വേഗത്തിൽ നീങ്ങി. പതിയെ സമുദ്രത്തിലെ ചില ജീവികൾ കരയിലും കാലുകൾ പതിച്ചു. ജുറാസിക് പീരിയഡ് അഥവാ ഡൈനോസറുകളുടെ കാലം വന്നെത്തി. മാംസാഹാരികളായ പറക്കുന്ന ജീവികളും ഉത്ഭവിച്ചു. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം, ഭൂമിയിൽ വലിയ ഒരു ഉൽക്ക പതിക്കുകയും അതുമൂലം ഡൈനോസറുകൾ വംശത്തോടെ നശിക്കുകയും ചെയ്തു എന്നാണ്. മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് വഴിതെളിച്ച വംശപരമ്പര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഭൂമിയുടെ എല്ലാ കോണുകളിലും മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പുതിയ അറിവുകൾ എന്നും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അറിവുകളെല്ലാം മലയാളത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം.